വിഷമിക്കണ്ട സാറേ, അവൻ പോയിരിക്കുന്നത് അവന്റെ സ്വന്തം അച്ഛന്റെ കൂടെയല്ലേ. അല്ലെങ്കിലും ആരാരുടെ കൂടെ ചേരണമെന്നും ആരെ ഉപേക്ഷിച്ചു പോകണമെന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് ഭഗവാനല്ലേ. ഒക്കെ അവിടത്തേക്ക് വിട്ടുകൊടുക്കുക, അത് മാത്രമല്ലേ നമ്മളെ കൊണ്ടാവൂ. ശിവശിവ. ഡീസല് റിസർവിലേക്ക് ആയിരുന്നു തോന്നുന്നു. തൽക്കാലം ഇതിനുള്ളത് അടിച്ചിട്ടോ. 200 രൂപയ്ക്ക് ഇവനൊന്ന് പാടി 10 കാശുണ്ടാക്കി ഞാനൊന്ന് പച്ചപിടിക്കട്ടറാ, അപ്പൊ ഫുൾ ടാങ്ക് അടിക്കാം. അനുമനെ, വാസുമാമൻ കാറില് ഡീസൽ അടിച്ചിട്ട് വരാട്ടോ. മോമ്പാ. സ്ഥലമൊക്കെ മോന് ഇഷ്ടപ്പെട്ടാ. അച്ഛന്റെ കൂടെ ഇങ്ങനെ ഈ വഴിയിൽ നടക്കാൻ നല്ല രസമുണ്ട്. ആണോ? നീ കുഞ്ഞായിരിക്കുമ്പോ അച്ഛൻ നിന്നെ എടുത്തോണ്ട് ഇതുവഴി എത്ര നടന്നിട്ടുണ്ടെന്നറിയോ? ആണോ? എനിക്കതൊന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവണം എങ്ങനെയാ? അന്നുമോ കുഞ്ഞല്ലേ. വാ. മോന് ഓടിക്കളിച്ച മുറ്റവും വീടും ഒന്നും മോന് ഓർമ്മയില്ലല്ലേ. എനിക്കൊന്നും ഓർമ്മയില് വരണില്ല അച്ഛ. സാരമില്ല, എല്ലാം അച്ഛൻ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി തരാം. വാ. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. എന്റെ അമ്മയുടെ മുറിയേതാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ട അച്ഛാ. വാ കാണിച്ചേര. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അച്ഛനെ ഓർമ്മിപ്പിക്കല്ലേ മോനെ. ഞാൻ പോയി മോന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല, എങ്കിലും ഞാനിപ്പോ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുക. ഇനി ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ആദ്യം ഈ വീടാക്കി ഒന്ന് ചുറ്റി നടന്ന് കാണട്ടെ ഞാൻ. അയ്യോ എനിക്ക് വിശക്കണേ. ഒന്ന് പതുക്കെ പറ. അമ്മേ എനിക്ക് വിശക്കുന്നു, വിശന്ന് വയറ് കത്തുന്നു. എനിക്ക് വിശന്ന് വയ്യേ. ദൈവമേ ഞാനിപ്പോ വിശന്ന് ചാവും. അയ്യോ എനിക്ക് വിശക്കുന്നേ, ഞാനിപ്പോ ചാവും. ബഹളം വെക്കാതെ മിണ്ടാതെ കിടക്ക്. അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യടാ. നീയാ വെള്ളം എടുത്ത് കുടിച്ചിട്ട് വയറ് പൊത്തിപ്പിടിച്ചിരുന്നോ? അയ്യോ
അനുമോനെ. മോനെ എന്താ ഇവിടെ ചെയ്യണേ? ഈ വാതില് തുറക്കാൻ നോക്കിയതാ. ഇതിനപ്പുറത്തുനിന്ന് ആരോ സംസാരിക്കും പോലെ തോന്നി. വിശക്കണമെന്നും മറ്റു പറഞ്ഞ് കരയുന്ന പോലെ തോന്നി. എന്തിനാ അവർ അടച്ചിട്ടിരിക്കുന്നത്? എന്നെ ഇതുപോലെ ഒരു വലിയ വീട്ടിലെ മുറിയിലെ പൂട്ടിയിട്ടെടുത്തുനിന്ന് രക്ഷപ്പെട്ടാ ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയത്. അച്ഛൻ ആരെയാ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്? മോനെ കാണിക്കാൻ ഞാൻ അവരെ. മോൻ കാണണം. അവർക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ആരുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടന്ന കുട്ടികളാ. അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അവരെ ഞാനിവിടെ വിളിച്ചോണ്ടുവന്ന് താമസിക്കാൻ ഇടം കൊടുത്തതാ. ദാ മോൻ ഈ ജ്യൂസ് കുടിക്ക്. തെരുവിൽ പാട്ടുപാടിയാ ഞാൻ അവർക്ക് കഴിക്കാനുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നത്. എനിക്ക് പാടാൻ പറ്റാതായതോടെ അവരെല്ലാം പട്ടിണിയിലായി. വിശന്ന് വലയുമ്പോ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് വിചാരിച്ച് ഞാൻ വാതിലടച്ചിട്ടതാ. ഞാൻ അവരെ നിനക്ക് പരിചയപ്പെടുത്താം. ആദ്യം കുളിച്ച് ഉടുപ്പൊക്കൊന്ന് മാറ്റ. വാ. അതാ കുളിമുറി. ഉടുപ്പൊക്കെ ഞാൻ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരൊക്കെ ആരാന്ന് അധികം താമസിയാതെ നിനക്ക് മനസ്സിലാകും. മനസ്സിലാക്കി തരാം ഞാൻ. ഞാൻ മോഹൻകുമാറിന്റെ ഏട്ടനാ ചന്ദ്രശേഖരൻ. ഞാനാ ഫോൺ ചെയ്തത്. അകത്തേക്ക് വരണം സർ. അവന് ഞങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ശരിക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 10 വയസ്സ് കഴിഞ്ഞു. ഓ നമസ്കാരം സർ. ഇത് ഞങ്ങളുടെ അമ്മയാ. ഇതെന്റെ ഭാര്യ നിർമ്മല. അങ്ങോട്ടിരിക്കാം സർ. ഓക്കെ. എന്തെങ്കിലും ചോദിച്ചാ ടെൻഷൻ അടിക്കാതെ മറുപടി പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. നിർമ്മല കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട വേണ്ട, ഒന്നും എടുക്കണ്ട. മോഹൻ സാർ എവിടെ പോയിരിക്കുക? അത്യാവശ്യമായിട്ട് ആരെ കാണണമെന്ന് പറഞ്ഞ് പോയതാ. ഉടനെ എത്താന്ന് പറഞ്ഞിട്ടാ പോയത്. മോഹന്റെ മോളാ. എന്താ മോളുടെ പേര്? തമ്പുരു. മോളെന്താ സംസാരിക്കില്ലേ? അവൾക്ക് സംസാരിക്കാനോ ആളുകളെ കണ്ട തിരിച്ചറിയാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അവള് തന്നെ പറയുമായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി ചോദ്യം ആരോടാണോ അവര് തന്നെ പറഞ്ഞാ മതി. DYSP ജയരാജ് എന്റെ യങ്ങർ ബ്രദറാ. മേഡത്തിന് മനസ്സിലായില്ല. മോഹന്റെ മദറിലോ ആണ് സർ. അത് മോഹന്റെ വൈഫാ പത്മിനി. വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്? വേലക്കാരി ഉണ്ടായിരുന്നു, കുറച്ചു നാളായിട്ട് ലീവിലാ. പിന്നെ സുദേവൻ ഡ്രൈവറാ. ഈ അനുമോൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 1 വർഷം അടുത്തായി. അവൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു സാർ. ചന്ദ്രനും നിർമ്മലയും അവന് സ്വന്തം അച്ഛനും അമ്മയായിരുന്നു. പക്ഷെ നിയമപരമായി ദത്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. യെസ് യെസ്, ഇതിപ്പോ സത്യത്തിൽ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ചന്ദ്രൻ ഏതോ സംഗീതാശ്രമത്തിൽ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോ കൂടെ പോന്നത് ആ ചെക്കൻ. വന്നതുപോലെ തന്നെ അവൻ അങ്ങ് പോയെന്ന് കരുതേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ കേസാക്കേണ്ട കാര്യമൊന്നുമില്ല. കേസാക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മോഹൻ സാറിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് കേസ് തന്നെയാ. മേഡത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ? രുക്മിണി. രുക്മിണി മേഡത്തിന്റെ ആരാ? സസ്പെൻഷനിലായ ജയരാജ് സാറ്. സസ്പെൻഷനിലോ? അതെ,
പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്ന ജയരാജ് സാറിന്റെ കാര്യമല്ലേ മാഡം പറഞ്ഞത്? അതെ, എന്റെ അനിയനാ. മിക്കവാറും ജോലി പോകുന്ന ഏതോ കേസിലാ പെട്ടിരിക്കുന്നതെന്നാ കേട്ടത്. ഏതോ മർഡർ കേസിലെ ഫയൽ മുക്കിയ കേസാ. ആ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്സിംഗ് ആയ ഈ അനുമോൻ എന്ന കുട്ടിയെ തീരെ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? അങ്ങനൊന്നുമില്ല. പിന്നെ തമ്പുരുമോളുമായിട്ട് അവൻ അത്ര ഇഷ്ടത്തിലായിരുന്നില്ല. പിന്നെ എന്റെ മോൾക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞുകൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോ വഴക്കു പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ അവനോട് ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും അല്ല സർ, അവൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. മോള് പറയട്ടെ മാഡം, കുട്ടികളുടെ മനസ്സ് സത്യേ പറയൂ, പിള്ള മനസ്സിൽ കള്ളമില്ലാന്നാണല്ലോ. തമ്പുരുമോള് പറഞ്ഞത് ശരിയാണ് സർ. അനുമോൻ അങ്ങനെ ആരോടും പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. അവനൊരു പാവമാണ് സർ. എവിടെന്നെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തി തരണം സർ. അവന് അവന് പേര് പോലും ഓർമ്മയില്ലാത്തൊരു അവസ്ഥയില്ല. അവനെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോ സങ്കടപ്പെടാതിരിക്കും മാഡം, നമുക്ക് കണ്ടെത്താം. അവൻ ഓർമ്മയില്ലാതെ തന്നെത്താൻ ഇവിടുന്ന് പോയതാണോ അതോ ആരെങ്കിലും ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയതാണോ എന്നൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാം. ദത്തെടുക്കണോ വേണ്ടോ എന്നൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നം മിസ്സിംഗ് ആയ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാ. ഇപ്പൊ പലയിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിട്ടുതരണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് വിലപേശുന്ന സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കയ്യിലൊന്നും എന്റെ കുഞ്ഞിനെ അകപ്പെടുത്തരുത്. അമ്മയെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിപ്പോ മിക്കവാറും അവന്റെ ഓർമ്മയില്ലായ്മ കൊണ്ട് വഴിയറിയാതെ എവിടെങ്കിലും പെട്ടുപോയതായിരിക്കാം. ആ പിന്നെ ചന്ദ്ര സാർ, കുട്ടിയുടെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. എല്ലാ സ്റ്റേഷനുകളിലേക്കും ഫോട്ടോ ഫോർവേഡ് ചെയ്താൽ 24 മണിക്കൂറിനകം നമുക്ക് ആളെ കണ്ടെത്താം. ഫോട്ടോ ഞാനൊന്ന് നോക്കട്ടെ സാർ. അല്ല, നിങ്ങൾ അങ്ങോട്ടോ മാഡം. ഫോട്ടോ വേണോന്ന് പറഞ്ഞില്ലേ? യെസ്, ഉണ്ടെങ്കിൽ കണ്ടെത്താൻ എളുപ്പമായിരുന്നു. നോക്കട്ടെ. അല്ല, അമ്മ എന്തിനാ ഇങ്ങനെ നിക്കണേ? അങ്ങോട്ട് ഇരുന്നോളൂ. എന്താ പപ്പി? അതെ, ആ ചെക്കന്റെ ഫോട്ടോ മോഹന്റെ കയ്യിൽ കണ്ടതുപോലെ ഒരു ഓർമ്മ. അവന്റെ ഫോട്ടോയോ? മോഹൻ എടുത്തതോ? ഏ, മോഹൻ എടുത്തതല്ല. അതെ, അന്നൊരു ദിവസം ആ ചെക്കനെ കൊണ്ട് പാടിച്ച് മോഹൻ അത് എഴുതിയെടുത്തോണ്ടിരുന്നപ്പോ ആ ചെക്കന്റെയും മോഹൻ എഴുതിയെടുക്കുന്നതിന്റെയും പിന്നെ അവർ ഒരുമിച്ചുള്ളതൊക്കെ ആയിട്ട് ചന്ദ്രേട്ടൻ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അതിന്റെ പ്രിന്റുകള് മോഹൻ ഇവിടെ ഇരുന്ന് നോക്കുന്നത് ഞാൻ കണ്ടതാ. ഇനിയത് ചന്ദ്രേട്ടൻ എന്നെ തിരിച്ചു കൊടുത്തു ആവോ? ആ എസ് ഐയുടെ മട്ടും ഭാവവും കണ്ടിട്ട് ആ ചെക്കന്റെ ഫോട്ടോ എങ്ങാനും കൈ കിട്ടിയാ എവിടുന്നെങ്കിലും തപ്പിപ്പിടിക്കോന്നാ എനിക്ക് തോന്നുന്നേ. അതിനെവിടെയെന്ന് വെച്ച് തപ്പിപ്പിടിക്കാനാ? മമ്മിതെ തമ്പുരുമോള് വരുന്നുണ്ടോന്ന് നോക്ക്. അവള് ചിലപ്പോ ഫോട്ടോ തപ്പി ഇങ്ങോട്ടെങ്ങാനും കേറി വരും. അവളുടെ കൈ കിട്ടിയാ ആ എസ് ഐക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. മമ്മി, ആ കിട്ടി. പീസ് പീസാക്കി വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടേക്കെ. ഹ്ഹ്
ഇനി ആ ചെക്കന്റെ ഫോട്ടോ കിട്ടാൻ ആ എസ് ഐ വല്ല മഷി നോട്ടക്കാരനെയും കൊണ്ട് മഷി ഇട്ട് നോക്കേണ്ടി വരും. മഷി ഇട്ട് നോക്കിയാലും കാണില്ലല്ലോ. ഇനി ആ പാട്ടുവാദ്യാരുടെ കയ്യില് അതിന്റെ കോപ്പി എങ്ങാനും കാണുമോ? അന്ന് കുറെയധികം ഫോട്ടോസ് പ്രിന്റ് എടുത്തുകൊണ്ട് വന്ന് വെച്ചാണല്ലോ. എവിടെ വെച്ചെന്ന് ഒരു ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് തിരയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിലും ചന്ദ്രേട്ടന്റെ പണ്ടേയുള്ളത് ഈ മറവി. അത്യാവശ്യമുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒരു ഫയലിലാക്കി വെക്കാൻ എത്ര പറഞ്ഞാലും കേക്കില്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചാ വലിയ ഉപദേശം തരുന്ന ആളാ. എന്നിട്ടിപ്പോ കണ്ടില്ലേ? താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. അന്ന് ഞാൻ ആ ഫോട്ടോകൾ എടുക്കാൻ ക്യാമറ എവിടെയെന്ന് ചോദിച്ചപ്പോ എന്തിനാ ഇങ്ങനെ ഫോട്ടോ എടുക്കണെന്ന് ചോദിച്ച ആളല്ലേ. ഇപ്പൊ കണ്ടോ, അന്നത് എടുത്തോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ഉപകാരത്തിനായത്. അതിന് ഫോട്ടോ ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഫോട്ടോ എല്ലാം കിട്ടിയോ വലിയച്ച? ഇല്ല മോളെ, എവിടെയോ വെച്ചെന്ന് വലിയച്ഛന് ഒരു ഓർമ്മയില്ല. ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യ? ഫോട്ടോ ഇല്ലെങ്കിൽ അനുമോനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ വലിയച്ച? കണ്ടുപിടിക്കാം മോളെ, പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എളുപ്പമാവുമല്ലോ. അന്ന് അവൻ പാടിയ പാട്ടുകള് മോഹൻ എഴുതിയെടുത്തോണ്ടിരുന്നപ്പോ ഞാനെടുത്ത ഫോട്ടോസാ. അവന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും ഉണ്ട്. ആ, ഇപ്പോഴാ ഓർത്തത്, അന്നതിന്റെ പ്രിന്റുകള് മോഹന് ഞാൻ കാണാൻ കൊടുത്തിരുന്നു. മോഹന്റെ മുറിയിൽ കാണും. തമ്പുരുമ്പോൾ ഒന്ന് ചെന്ന് നോക്കി, ഡാഡിയുടെ ഷെൽഫിലോ മറ്റോ കാണും. ഞങ്ങളുടെ റൂമിലെ ഡാഡിയുടെ ഷെൽഫിലോ? എന്നാ അതൊക്കെ ഇപ്പൊ പീസ് പീസ് ആക്കിയിട്ടുണ്ടാവും. അതിനായിരിക്കും മമ്മിയും ഗ്രാൻഡ്മയും ധൃതി പിടിച്ച് റൂമിലേക്ക് പോയത്. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. അതന്നേ തിരികെ വാങ്ങി വെച്ചാ മതിയായിരുന്നു. അത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പത്മിനിയുടെ കയ്യിൽ കിട്ടാതിരുന്നാ മതിയായിരുന്നു. കിട്ടിയാൽ അത് തമ്പുരുമോട് പറഞ്ഞ അവസ്ഥ തന്നെ ആയിട്ടുണ്ടാവും. നീ ഇതെവിടായിരുന്നു? വല്യച്ഛന്റെ റൂമില്. ഓഹോ, നീ ഇപ്പൊ വല്യച്ഛന്റെയും വല്യമ്മയുടെ സൈഡായോ? അതല്ല, വല്യച്ഛന്റെ റൂമില് അനുമോന്റെ ഫോട്ടോ കാണാനില്ല. ഓഹോ, ഇതിനിടയ്ക്ക് വല്യച്ഛൻ അവന്റെ ഫോട്ടോയും എടുത്തോ? അതിനിപ്പൊ നീ എന്തിനാ ഓടിക്കതച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? വല്യച്ഛൻ ഡാഡിക്ക് അത് കാണാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് വല്യച്ഛൻ അവന്റെ ഫോട്ടോയും എടുത്തോ? അതിനിപ്പൊ നീ എന്തിനാ ഓടിക്കതച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? വല്യച്ഛൻ ഡാഡിക്ക് അത് കാണാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഡാഡിയുടെ ഷെൽഫിൽ മറ്റോ ഉണ്ടെങ്കിലോ? ഞാനും നിന്റെ ഗ്രാൻഡ്മ ഇത്രയും നേരം അത് തപ്പുമായിരുന്നു. അവന്റെ വല്ല ഫോട്ടോയും കിട്ടിയാ ആ എസ് ഐ ഏൽപ്പിക്കാലോ എന്നോർത്ത്, പക്ഷെ ഒന്നും കാണാനില്ല. ആ ചെക്കന്റെ കാര്യം കഷ്ടം തന്നെയാ. ഇങ്ങനൊരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു ഓർക്കാൻ പോലും ഒരു അടയാളം ഇല്ലാതായിപ്പോയി. സകല സാധനങ്ങളും കെട്ടിപ്പൊതിഞ്ഞോണ്ടല്ലേ അവൻ സ്ഥലം കാര്യാക്കിയത്. മമ്മി വാ, ഒന്നും കാണാനില്ലെന്ന എസ് ഐയോട് പറയാം. കിട്ടിയ തന്നെ ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കും കൊറേ. ഈശ്വര, എവിടെന്നെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയാ മതിയായിരുന്നു. എന്തായാലും ഡാഡിയുടെ ഷെൽഫിൽ തന്നെ ഒന്നുകൂടെ നോക്കാം. ഇനി മമ്മിയുടെ ഷെൽഫിൽ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവോ?
ഷെൽഫൊക്കെ പൂട്ടിയിരിക്കുക, രക്ഷയില്ല. കീറിപ്പറിച്ച് പീസ് പീസാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യേ എന്റെ ഈശ്വര? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, എല്ലാരിക്കും അറിയാം. നിനക്ക് എന്തറിയാം? അനുമോനെ മമ്മി ആർക്കാ കൊണ്ടുപോയി കൊടുത്തത്? എന്റെ ജീവന് കുറച്ചെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കുക.